ഹലോ, എൻ്റെ പുതിയ മാച്ച് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാച്ച് ഡേ എൻ്റെ രാവിലെയാണ്, ഫാൻസൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ക്യുസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാൻസിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നേ ഉള്ളൂ. മാച്ച് വ്ളോഗിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഫണ്ണായിട്ടുള്ള നമ്മുടെ ക്യുസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സ്റ്റേഡിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റഷ് ഉണ്ടായിരുന്നു ഞാൻ കയറിയ ടൈമിൽ. നമുക്ക് ബാക്കി സ്റ്റാൻഡിലിരുന്നുള്ള വിശേഷങ്ങൾ കാണാം. സ്റ്റേഡിയത്തിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഫാൻസ് ഭയങ്കര ഒച്ചയും വിളിയും ആവേശമൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അത് കാരണം മീഡിയ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ടീമായിട്ട് വരുന്ന ഫാൻസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടുന്ന് ഓരോ സൈഡിലായിട്ട് ഗ്രൂപ്പ് എടുത്താൽ, ഇപ്പോൾ ഈ സൈഡിൽ നിൽക്കുന്ന ഗ്രൂപ്പൊക്കെ മീഡിയയുടെ കൂടെ നിൽക്കുന്നതാണ്. അപ്പം ഓരോ സൈഡിലും ഓരോരോ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ പുതിയ സ്റ്റാൻഡിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതാണ് ആ സ്റ്റാൻഡിലിരിക്കുന്ന മൊത്തത്തിലുള്ള സ്റ്റേഡിയത്തിൻ്റെ ഒരു വ്യൂ. മഞ്ഞപ്പട ആസ് യൂഷ്വൽ എപ്പോഴും പറയണ പോലെ തന്നെ ഭയങ്കര എനർജറ്റിക്കായിട്ട് അവർ. സത്യം പറഞ്ഞാൽ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ ആശാന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം ആശാൻ ഇറങ്ങുന്ന ഒരു മാച്ചാണത്. അപ്പം ആശാന് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് എല്ലാവരും, എക്സൈറ്റഡ് ആയിട്ട് തന്നെ. ഇപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ഡേവിസ്, നമ്മൾ ഇതിലും ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അപ്പം മാച്ചിൻ്റെ മുന്നേ തന്നെ മഴ തുടങ്ങി. മഴ തുടങ്ങിയപ്പോൾ തന്നെ ലീഗിൻ്റെ സ്റ്റാഫ്, അതായത് നമ്മുടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ കവർ ചെയ്യാണ് അവർ. പക്ഷേ സെക്യൂരിറ്റീസൊക്കെ ഇപ്പോഴും മഴയത്ത് തന്നെ കേട്ടോ നിൽക്കുന്നത്. മഴ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, കാരണം ലൈറ്റ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈറ്റ് ആയതുകൊണ്ട് അത് ക്ലിയർ ആണോ എന്നറിയില്ല. അപ്പോൾ ഉണ്ടോ എല്ലാവരും റെയിൻകോട്ടൊക്കെ ഇട്ട് ക്യാമറയൊക്കെ കവർ ചെയ്തു. നല്ല മഴയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അങ്ങനെ ഫാൻസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ അതേപോലെ തന്നെ അവർ നമ്മുടെ കോച്ച് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു സൈഡിൽ. അങ്ങനെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ പ്ലെയേഴ്സ്, നമ്മുടെ ഗോൾ കീപ്പിംഗ് സ്കോറും നമ്മുടെ സ്റ്റാബിംഗ് കോച്ചും. അങ്ങനെ വാമപ്പിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സൈഡിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കവർ ചെയ്യാൻ പറ്റും, ഇതെനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അവരെപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ഈ രണ്ടാമത്തെ ഗോൾ പോസ്റ്റിലാണല്ലോ, അതിന് മാറ്റാനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഇത് കറക്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കാണാം നമ്മുടെ സച്ചിൻ സുരേഷും കാരണം ഫാൻസ് ഒരു ചെയറിയായിരുന്നു. അപ്പോൾ അതിനുള്ള ടാൻസൊക്കെ പറഞ്ഞ് അത് വാമപ്പിലേക്ക് വന്നിട്ട് സ്ലാബിൻ ദോഷം നമ്മളെ ട്രെയിൻ ചെയ്യാനുള്ള ഇതിൽ നിൽക്കുകയാണ്. കളിയുടെ മുന്നിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ടിപ്സ് പറയാനും, അങ്ങനെ എതിരാളികളെ സംബന്ധിച്ച് എങ്ങനെ നമ്മൾ കളിക്കണം അവർക്കെതിരെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒക്കെ വേണ്ടി സ്ലാബിൻ ദോഷം റെഡിയാണ്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ ഒരു ഫാൻ ഗ്രൂപ്പ്, അവരും ഭയങ്കര ആവേശത്തിൽ അവിടുന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചാൻ്റ് ചെയ്യുന്നുണ്ട്, ഫ്ലാഗ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്ലെയേഴ്സിന് വേണ്ടിയിട്ട് അവർ പല എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുള്ള ചാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലെയേഴ്സിന് വാമപ്പിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമുക്ക് കാണാം, ഞാൻ ഫാൻസിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. ഈ ക്ലോസപ്പ് അധികം ഞാൻ എടുക്കാൻ എടുക്കില്ല, കാരണം അതും കൂടെ കാണുമല്ലോ പ്ലേസ്. ഇതെല്ലാം വീഡിയോയിൽ ഞാൻ ക്ലോസപ്പായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെ ഇറങ്ങുന്ന ടൈമിൽ ഫാൻസിൻ്റെ ഒരു റിയാക്ഷൻ എന്താണ് എന്നുള്ളത് അപ്പോൾ ലൈവായിട്ട് കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം സൂം ചെയ്യാതിരുന്ന എനിക്ക് ഇപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് കാണാം. ഞാൻ അങ്ങനെ തന്നെ ആ ഗാലറി ഫോക്കസ് ചെയ്തിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. എൻ്റെ സൗണ്ട് കുറച്ച് പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഒച്ചയിലേക്ക് ഉണ്ടാക്കി സൗണ്ടൊക്കെ അറിഞ്ഞിട്ടുണ്ട്, സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണം എല്ലാവരും. ഞാൻ വീണ്ടും പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണത്. അപ്പോൾ എനിക്ക് ബെറ്ററാക്കി നെക്സ്റ്റ് വീഡിയോയിൽ വരാൻ പറ്റുള്ളൂ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോയിൽ കാണാൻ താല്പര്യമുള്ളത് മാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ കളിക്കാൻ പോകുന്ന പ്ലെയിങ് ലെവൽ, ആ ഫസ്റ്റ് ലെവലിൻ്റെ പ്ലെയേഴ്സ് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈഡിലേക്ക് വന്നിരിക്കുന്നത്. കോച്ച് അവിടെ റെഡിയാണ്, ഈ വൺ കോച്ച് അല്ല കേട്ടോ. അപ്പം അവരെന്നെ ഇവിടെ സൈഡിൽ വാമപ്പ് ചെയ്യും, അതിനുശേഷം വീണ്ടും ഗ്രൗണ്ടിൽ പോയി വാമപ്പ് ചെയ്യും. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ക്ലോസ് ആയിട്ട് ഞാൻ ആ ഗാലറിയിൽ ഇരുന്നിട്ട് ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. ഇത് നമ്മുടെ ഫിലിം ആക്ട്രസ് കല്യാണി പ്രിയദർശൻ, എല്ലാവർക്കും അറിയായിരിക്കും.
അപ്പോൾ കല്യാണിയുടെ പുതിയ മൂവി അതിൻ്റെ പ്രൊമോഷനും ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ആൾ കമൻട്രി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു മൂവി അതിലെ ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി കല്യാണി വന്നു, ഫാൻസിനൊക്കെ മീറ്റ് ചെയ്തു, സ്റ്റേഡിയം നടന്ന് കണ്ട് ഫാൻസിൻ്റെ അടുത്ത് ഇമ്പാക്റ്റ് ചെയ്തു. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും ഹായൊക്കെ പറഞ്ഞ് എല്ലാവർക്കും റെസ്പോൺസ് ഒക്കെ കൊടുത്തിട്ടാണ് അത് പോയിരിക്കുന്നത്. അപ്പം നമ്മുടെ പ്ലെയേഴ്സ് ഓൾറെഡി അവിടെ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ഫാൻസ് അവിടുന്ന് ഭയങ്കര ആവേശമായിരുന്നു. അപ്പം ഞാൻ അവരെയും കൂടെ ക്യാപ്ചർ ചെയ്ത് അവരെ ഹാപ്പി ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് ഫാൻസിനെ കാണാൻ വേണ്ടി കല്യാണി അവിടുന്ന് സ്റ്റേഡിയം ഫുൾ കവർ ചെയ്യണമെന്നിട്ട് കാണുന്നത്. അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡായി, എല്ലാവർക്കും ഹായ് ഒക്കെ കൊടുത്ത് റെസ്പോണ്ട് ചെയ്തു. മഴയുണ്ടായിരുന്നു കേട്ടോ, നല്ല ഞാൻ പറഞ്ഞ നേരത്തെ കണ്ടായിരുന്നല്ലോ നിങ്ങൾ, വീഡിയോയിൽ ക്ലിയർ ആണോന്ന് എനിക്കറിയില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടു. അത് മാച്ച് തുടങ്ങാനുള്ള ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ളോഗ് ചെയ്തപ്പോൾ അതിനകത്ത് കമൻറ്റ് വന്നായിരുന്നു, ചേച്ചി മാച്ചിൻ്റെ വീഡിയോസും കൂടെ എൻജോയ് ചെയ്യാം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, ഞാൻ സ്റ്റേഡിയത്തിലെ റിയൽ വോയിസ് ആണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫാൻസിൻ്റെ ചാൻറ്റിങ്ങും എല്ലാം നിങ്ങൾക്ക് കേൾക്കാം, എന്താണ് ആ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന സൗണ്ട്, റിയൽ വോയിസ് എന്താണെന്നുള്ളത്. അപ്പോൾ മാച്ച് തുടങ്ങാൻ പോവാണ്, സൈഡ് ബെഞ്ചിലെ പ്ലെയേഴ്സൊക്കെ എത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ കളിക്കാൻ ഇറങ്ങുന്ന പ്ലെയേഴ്സിൻ്റെ എൻട്രിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇമാനാശാൻ്റെ എൻട്രി ഉണ്ട്. വീഡിയോയിൽ കാണാം, എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം, എന്നാലേ എനിക്ക് ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ മാച്ചിനും ഇതുപോലെ നല്ല വെറൈറ്റി ആയിട്ടുള്ള വിഷ്വൽസും അതുപോലെ കണ്ടൻറ് കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യണതായിരിക്കും. പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ടിഫോ റിവീൽ ചെയ്യുന്നല്ലേ കണ്ടത്, അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം വീഡിയോയിൽ ആ ടിഫോ എങ്ങനെയാണ് അവർ തിരിച്ച് ഫോൾഡ് ചെയ്ത് എടുക്കുന്നതെന്നുള്ളതും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കും ആ എഫേർട്ട് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ ബാക്കി മാച്ചിൻ്റെ വ്ളോഗ് എൻജോയ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു.
ഇടങ്ങാരെ അവൻ ലോങ് റേഞ്ചർ നോക്കും. ലോണയ്ക്ക് കോർണർ കിട്ടിക്കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല.
ശേഷം ഇനി ഒരു പുതിയ മാച്ചിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഞാനും വെയിറ്റ് ചെയ്യുന്നു അടിപൊളി വ്ളോഗിന് വേണ്ടിയിട്ട്. അപ്പോൾ മാച്ച് ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇനിയും ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് വരാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉടനെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.